അനുഭവ കഥ എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഡോക്ടർ സീത ഇവിടെ പക്ഷെ ഞാൻ ഡോക്ടർ അല്ല കേട്ടോ അത് കാരണം നോ മെഡിക്കൽ ക്വസ്റ്റ്യൻസ് പ്ലീസ് എല്ലാ വീഡിയോയുടെയും ആദ്യം തന്നെ ഞാൻ അത് പറയുകയാണ് മെഡിക്കൽ പരമായ ചോദ്യങ്ങൾക്കും മെഡിക്കൽ പരമായ കാര്യങ്ങൾക്കും എല്ലാം നമ്മുടെ മൈൻഡ് ബോഡി ടോണിക് വിത്ത് ഡോക്ടർ സീത എന്ന ചാനൽ സന്ദർശിക്കുക ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഞങ്ങൾ വല്ല്യശാല ഗ്രാമത്ത് താമസിച്ചിരുന്നപ്പോൾ ഞാൻ ഫസ്റ്റ് എം ബി ബി എസ് ഒക്കെ പഠിക്കുമ്പോൾ അവിടെയാണ് താമസിച്ചിരുന്നത് ആ തലയോട്ടിയുടെ കഥയൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ അല്ലേ അപ്പോൾ ഞങ്ങൾ അവിടെ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങളുടെ അയൽപ്പക്കത്ത് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടന്ന അനുഭവ കഥയാണ് ഈ കഥയുടെ ഒടുവിലും നിങ്ങൾക്ക് മനസ്സിലാകും നമുക്കെല്ലാവർക്കും ഇതിൽ നിന്നും കുറേ പാഠങ്ങൾ പഠിക്കാനുണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്ന പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾ മാത്രമല്ല അവരുടെ അച്ഛനമ്മമാർക്കും എല്ലാവർക്കും തന്നെ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ പേര് ഞാൻ മാറ്റുകയാണ് കേട്ടോ കാരണം അവരുടെ സമ്മതമില്ലാതെ നമ്മൾ അവരുടെ പേരൊന്നും പറയാൻ പാടില്ലല്ലോ എൻ്റെ അനുഭവ കഥ പറയുന്ന പോലെയൊന്നും അല്ലല്ലോ ബാക്കിയുള്ളവരുടെ പറയുന്നത് അല്ലേ ഈ കഥ എനിക്ക് ഒരൊറ്റ ലക്കത്തിൽ തീർക്കാൻ പറ്റിയെന്നൊന്നും വരില്ല കേട്ടോ അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം എനിക്ക് കരീനയും ഗർഭത്തെയും കുറിച്ചിട്ടുള്ള ഒരു പുതിയ വീഡിയോ ഒരു ചെറിയ വീഡിയോ ഇംഗ്ലീഷിലും മലയാളത്തിലും ഇന്ന് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെന്തായാലും കുറച്ച് സമയം പിടിക്കും അതിനിടയിൽ കൂടെയാണ് ഞാൻ ഈ കഥ പറയാനായിട്ട് വന്നത് രണ്ടാമത്തെ കാര്യം ഈ ശരണ്യയുടെ കഥ ഉണ്ടല്ലോ അതിന് ശേഷം എനിക്ക് നിങ്ങളെല്ലാവരെയും ആ സസ്പെൻസിലൊന്ന് നിർത്തുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ത്രില്ലായി മാറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പറ്റാവുന്ന കഥകളെല്ലാം അങ്ങനെ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ ലക്കത്തിലങ്ങ് പറയാമെന്ന് ഈ മാസികകളിലും ടി വി എല്ലാം ഇല്ലേ അതുപോലെ നിങ്ങളൊക്കെ കുറച്ചൊക്കെ ഒന്ന് മുൾമുനയിലൊന്ന് നിൽക്ക് അതാ നല്ലത് അത് കാണാൻ നല്ല രസമാണ് കേട്ടോ ദേഷ്യപ്പെട്ടതി കാര്യമൊന്നുമില്ല ഞാനങ്ങനെ തന്നെ പറയുള്ളൂ അപ്പോൾ നമുക്ക് കഥയിലേക്ക് വരാം വല്ലിശാല ഗ്രാമത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്ന വീടിൻ്റെ ഒരു നാലഞ്ച് വീടുകൾക്കപ്പുറമായി ഒരു കുടുംബം താമസിച്ചിരുന്നു ഒരമ്മ ഒരച്ഛൻ അവിവാഹിതരായി രണ്ട് പെൺകുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പേരൊക്കെ മാറ്റി പറയുകയാണ് മൂത്ത പെൺകുട്ടിക്ക് ഒരു ഇരുപത്തെട്ട് വയസ്സുണ്ടായിരുന്നു ഏകദേശം അവളുടെ പേര് കമല രണ്ടാമത്തെ പെൺകുട്ടിയാക്കട്ടെ ഇരുപത്തഞ്ച് വയസ്സും അവളുടെ പേര് വിമല കമല ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എല്ലാം കഴിഞ്ഞതാണ് ഏത് സബ്ജക്റ്റിലാണോന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അതിനെ ദൂരക്കൊന്നും ജോലിക്ക് വിടാൻ അതിൻ്റെ അച്ഛനമ്മമാർക്ക് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അതുകാരണം കമല വീട്ടിൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയായിരുന്നു പണി വിമലയാണെങ്കിൽ അടുത്തുള്ള ഏതോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ അക്കൗണ്ട് സെക്ഷനിൽ ഒറ്റ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു ഇവരുടെ അച്ഛൻ ഒരു പോസ്റ്റ്മാൻ ആയിരുന്നു റിട്ടയർ ഒക്കെ ചെയ്ത് ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അമ്മയാണ് ി ഹൗസ് വൈഫ് അപ്പോൾ ഈ കമലയുടെ വിവാഹത്തിന് വേണ്ടി ആലോചനകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് പല ആലോചനകളും തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്നു കമലയുടെ വിവാഹം കഴിഞ്ഞിട്ടല്ലേ വിമലയെ കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുകയുള്ളൂ അതല്ലാതെ ആദ്യം തന്നെ വിമലയ്ക്ക് നോക്കി കഴിഞ്ഞാൽ പിന്നെ കമലയ്ക്ക് ആലോചന വരികയില്ല എല്ലാവരും ചോദിക്കില്ലേ എന്താ ഇപ്പോൾ മൂത്ത കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതുകൊണ്ടാണോ അവളെ ആദ്യം കല്യാണം കഴിപ്പിച്ച് വിടാത്തത് അങ്ങനെയൊക്കെ ചോദിക്കില്ലേ ഈ ചൊവ്വാദോം മറ്റേ മറച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവിശ്വസിക്കാനല്ലേ പ്രത്യേകിച്ചും അത് അത്രയും വർഷം മുമ്പാണെന്ന് ഓർക്കണം നയൻറ്റീൻ എയ്റ്റി ഫൈവിലോ മറ്റും ആണ് കേട്ടോ ഈ അച്ഛനും അമ്മയ്ക്കും എപ്പോഴും ടെൻഷനായിരുന്നു എപ്പോൾ ഈ പെൺകുട്ടികളുടെ വിവാഹമാകുമോ എപ്പോൾ നല്ലൊരു ആലോചന വരുമോ എന്നൊക്കെ ആലോചിച്ച് ഇവർ പത്രത്തിലുമൊക്കെ പരസ്യം കൊടുക്കുകയുണ്ടായി അങ്ങനെ എവിടെ നിന്ന് ഒരു ആലോചന വന്നു പയ്യൻ മുംബൈയിൽ ഏതോ ഒരു കമ്പനിയിൽ നല്ല ജോലിയിലാണ് നല്ല ശമ്പളം കിട്ടുന്നുണ്ട് വീട്ടിലേക്ക് മാസാമാസം നല്ലൊരു തുക അയച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ വീട്ടിലാണെങ്കിലും അച്ഛനും അമ്മയും പിന്നെ ഒരു പെങ്ങളോ അങ്ങനെ ഒറ്റ മാത്രമേ ഉള്ളൂ വേറെ പ്രാരബ്ധങ്ങളൊന്നുമില്ല ജാതകമൊക്കെ നോക്കിയപ്പോൾ ഈ ചൊവ്വാദോഷമൊന്നും അവിടെ പ്രശ്നം ഇല്ലാത്ത രീതിയിലുള്ള എന്തൊക്കെയോ പൊരുത്തങ്ങളൊക്കെ ഉണ്ട് എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതൊക്കെ കണ്ടപ്പോൾ ഈ അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി ഹാവു അപ്പോൾ എങ്ങനെയോ ഒരു കല്യാണം നടക്കാൻ പോകുന്നു എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്ന ആ ഒരു സ്ഥിതിയിലേക്ക് അവരെത്തി ട്രിവാണ്ടത്ത് കണ്ണംപൂല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മെഡിക്കൽ കോളേജിൻ്റെ അടുത്തായിട്ട് അവിടെയായിരുന്നു ഈ പയ്യൻ്റെ വീട് പയ്യൻ്റെ വീട്ടുകാർ വലിയ ശാലയിലേക്ക് വരികയും ഇവരുടെ വീടും അതുപോലെ ഈ പെൺകുട്ടിയൊക്കെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത ശേഷം ഈ വരും പയ്യൻ്റെ വീട്ടിലേക്ക് പോയി വീടും ആ പരിസരമൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഇഷ്ടമായി ഓക്കെ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാ മാസവും പയ്യൻ അവിടുന്ന് പൈസ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് ഒരു ദൂർത്തില്ല ഒന്നുമില്ല പൈസ ധാരാളമായിട്ട് അയച്ചു കൊടുക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് സന്തോഷമായി ഓക്കെ നമ്മുടെ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരിക്കും ഒരേ ഒരു വിഷമം അവർക്കുണ്ടായിരുന്നത് അയ്യോ പയ്യൻ മുംബൈയിലാണല്ലോ ജോലി അപ്പോൾ കല്യാണം കഴിഞ്ഞ് ഈ പെൺകൊച്ച് അങ്ങ് മുംബൈയിലേക്ക് പോകേണ്ടി വരില്ലേ പിന്നെ എപ്പോൾ കാണാൻ പറ്റും ഈ അച്ഛനാണെങ്കിൽ ഈ പെൺകുട്ടികളെ വിട്ട് നിൽക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് ജോലിക്ക് പോലും ഈ കമലിനെവിടെയും വിടാത്തത് ഈ തിരുവനന്തപുരത്തിന് പുറത്തായിട്ട് അപ്പോൾ ഈ പയ്യൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇല്ലല്ല അവൻ ആ മുംബൈയിലത്തെ ജോലി മാക്സിമം ഒരു വർഷം കൂടിയേ തുടരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ അത് കഴിഞ്ഞാൽ അവന് ഇപ്പോൾ കുറേ കാശൊക്കെ ആയിട്ടുണ്ട് അവൻ നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങണം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അത് കാരണം നിങ്ങൾ പേടിക്കേണ്ട ഒരു വർഷം ആകുമ്പോഴത്തേക്കും അവൻ തിരിച്ചിങ്ങോട്ടേക്ക് വരും ഒരു വർഷത്തേക്ക് മാത്രം നിങ്ങളുടെ അങ്ങോട്ട് പോയി നിന്നാൽ മതി എന്നൊക്കെ അവർ പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ കമലിയുടെ അച്ഛനും അമ്മയ്ക്കും കുറച്ച് സമാധാനമായി കമലിക്ക് മാത്രം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കാരണം പയ്യന് മുപ്പത്തഞ്ച് വയസ്സായി അപ്പോൾ ഈ മുപ്പത്തഞ്ച് വയസ്സെന്ന് പറയുമ്പോൾ കുറച്ച് കൂടുതലല്ലേ എന്നൊക്കെയാണ് അവൾ പറഞ്ഞത് അപ്പോൾ അവരുടെ വീട്ടുകാരും അതുപോലെ അടുത്തുള്ളവരും ഒക്കെ പറഞ്ഞു നിനക്ക് ഇരുപത്തെട്ട് വയസ്സായി അപ്പോൾ ഇരുപത്തെട്ട് വയസ്സായി നിനക്ക് ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സുള്ള പയ്യന്മാരൊന്നും കിട്ടാനുള്ള സാധ്യതയില്ല അല്ലേ ആ വയസ്സുള്ള പയ്യന്മാരൊക്കെ വളരെ ചെറുപ്പമായിട്ടുള്ള പെൺകുട്ടികൾ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടാവും അപ്പോൾ മുപ്പത്തഞ്ച് വയസ്സുള്ള പയ്യൻ എന്ന് പറഞ്ഞാൽ വലിയ കൂടുതലൊന്നും അല്ല ഏഴ് വയസ്സല്ലേ വ്യത്യാസമുള്ളൂ അതൊന്നും സാരമില്ല നീ അങ്ങനെയൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് അവളെ സമ്മാനിപ്പിക്കാൻ വേണ്ടി നോക്കി അപ്പോഴും അവളുടെ മനസ്സിലൊരാശങ്ക മുപ്പത്തഞ്ച് വയസ്സായിട്ട് ഈ പയ്യനെന്തോട്ട കല്യാണം കഴിക്കാത്തത് എനിക്ക് ശരി ചൊവ്വാദോഷമാണ് ആ പയ്യൻ എന്താണ് പ്രശ്നം അപ്പോൾ അത് അവരുടെ വീട്ടുകാരോടൊന്ന് ചോദിക്കുക 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 എന്ന് ഈ കമല അവളുടെ അച്ഛനോട് പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാനം ശല്യം സഹിക്കാതെ അവളുടെ അച്ഛൻ അവരോടത് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ ഈ പയ്യൻ ഭയങ്കര അംബിഷ്യസാണ് ഇങ്ങനെ ഒരുപാട് വിജയങ്ങളിലേക്ക് അങ്ങ് കുതിച്ചുയരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പയ്യനാണ് അപ്പോൾ മുംബൈയിൽ ചെന്ന് ജോലിയൊക്കെ ചെയ്ത് കുറേ സമ്പാദിച്ച ശേഷം നാട്ടിലേക്ക് വന്ന് ബിസിനസ്സൊക്കെ തുടങ്ങാനുള്ള കാശൊക്കെ ഉണ്ടാക്കിയ ശേഷം മാത്രം അത് വിവാഹം എന്ന് പറഞ്ഞാണ് ഈ വിവാഹം ഇങ്ങനെ നീട്ടിവെച്ചുകൊണ്ടേയിരുന്നത് അതല്ലാതെ വേറെ കാര്യമൊന്നുമില്ല എന്നാണ് അവർ പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ പിന്നെ ഇവർക്കെല്ലാവർക്കും കുറച്ച് സമാധാനമായി കേട്ടോ ഇപ്പോൾ പെണ്ണിനെ പയ്യൻ്റെ അച്ഛനും അമ്മയും കണ്ടു കഴിഞ്ഞു പയ്യനെ ഇവരാരും കണ്ടിട്ടില്ല പെണ്ണും കണ്ടിട്ടില്ല പെണ്ണിൻ്റെ അച്ഛനും അമ്മയും കണ്ടിട്ടില്ല പയ്യനെ കാണാണ്ട് നമുക്ക് ഫൈനലായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ പയ്യൻ എപ്പോൾ വരും പെണ്ണിനെ കാണാൻ എന്ന് കമലിയുടെ അച്ഛൻ ഈ പയ്യൻ്റെ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ പയ്യൻ അവൻ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഒരു ടോപ്പ് പൊസിഷനിലാണ് അപ്പോൾ അവൻ്റെ ആ മാനേജർ അവന് തൊട്ട് മുകളിലുള്ള ആൾ എന്തോ ഒരു ആക്സിഡൻറ്റോ എന്തോ ആയിട്ട് ലീവിലാണ് രണ്ട് മാസം കഴിയും അയാൾ തിരിച്ച് ജോലിക്ക് വരാൻ അയാൾ വരാതെ ഈ പയ്യന് ബോംബെയിൽ നിന്നും വരാനൊന്നും പറ്റില്ല അപ്പോൾ രണ്ട് മാസം കഴിഞ്ഞിട്ടേ എന്തായാലും പെണ്ണുകാണലൊക്കെ നടക്കുകയുള്ളൂ എന്നാൽ കമലയുടെ ജാതക പ്രകാരം ഒരു രണ്ടര മാസത്തിൻ്റെ ഉള്ളിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു അഞ്ച് വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിയുള്ളൂ എന്നാണ് കാണിക്കുന്നത് എന്താ ചെയ്യാനാ അപ്പോൾ ആകെ ധർമ്മസങ്കടത്തിലായി എല്ലാവരും അപ്പോൾ രണ്ട് വീട്ടുകാരും കൂടി സംസാരിച്ചൊരു ധാരണയിലെത്തി ശരി കാണലൊന്നും വേണ്ട എൻഗേജ്മെൻറ്റും വേണ്ട നേരിട്ട് പയ്യൻ രണ്ട് മാസം കഴിയുമ്പോൾ അവൻ്റെ ആ ബോസ് തിരിച്ച് ജോലിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ കല്യാണത്തിനായിരുന്നു പറഞ്ഞു നേരിട്ട് വരട്ടെ അത് മതി എന്തായാലും ഫോട്ടോയൊക്കെ പരസ്പരം അയച്ചു കൊടുത്ത് കണ്ടു കഴിഞ്ഞല്ലോ രണ്ടു പേർക്കും ഫോട്ടോ ഇഷ്ടപ്പെടുകയും ചെയ്തു അപ്പോൾ അത് മതി എന്ന തീരുമാനത്തിൽ അവരെത്തി അങ്ങനെ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം ദ്രുതഗതിയിൽ ചെയ്തു തുടങ്ങി കമലയുടെ വീട്ടുകാർ അപ്പോൾ അടുത്തുള്ള ആരോ ചോദിച്ചു അവരോട് അല്ല നിങ്ങൾ പയ്യൻ്റെ അച്ഛനമ്മയെക്കുറിച്ചും അവരുടെ കുറിച്ചുമൊക്കെ അന്വേഷിച്ചു പയ്യൻ മുംബൈയിൽ എങ്ങനെയാണ് അതന്വേഷിച്ചോ അതന്വേഷിക്കേണ്ടേ ഈ അച്ഛനമ്മമാർക്ക് പോലും അറിയുന്നുണ്ടാവില്ല പയ്യൻ അവിടെ എന്താ ചെയ്യുന്നതെന്ന് അതുകൂടി ഒന്ന് അന്വേഷിക്കണം കേട്ടോ എന്ന് പറഞ്ഞു ശരിയാണല്ലോ എന്ന് കമ്മിയുടെ അച്ഛനും തോന്നി അപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിൽ തന്നെയുള്ള വേറൊരു അങ്കിളുടെ മോൻ മുംബൈയിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോൾ ആ മോനോട് പറഞ്ഞ് ഇയാളെക്കുറിച്ച് അന്വേഷിപ്പിക്കാം എന്ന് ആ അങ്കിൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളിങ്ങനെ അങ്കിൾ ആൻറ്റി എന്നല്ലേ വിളിക്കുന്നത് മാമാ മാമി എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ആ മാമ പറഞ്ഞു ഞാൻ ഞാനെൻ്റെ മോനോട് പറയാം അവൻ ചെന്ന് അന്വേഷിക്കണത് അങ്ങനെ ഈ പയ്യൻ്റെ വീട്ടുകാരിൽ നിന്നും ഈ പയ്യൻ്റെ അഡ്രസ്സും ബാക്കി വിശദ വിവരങ്ങളും എല്ലാം കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് കളക്ട് ചെയ്തതിന് ശേഷം ഈ മാമയുടെ മോന് അയച്ചു കൊടുത്തു അതൊക്കെ ആ പയ്യൻ ഈ പയ്യൻ്റെ ഓഫീസിൽ ചെന്ന് അന്വേഷിച്ചു ഇങ്ങനൊരു പയ്യൻ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ അവനിങ്ങനെ ഈ പറഞ്ഞ പോലത്തെ ജോലിയൊക്കെ ഉണ്ടോ ശമ്പളമൊക്കെ ഉള്ള ജോലിയാണോ അങ്ങനെയൊക്കെ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ശരിയാണ് ആ പയ്യൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് മാനേജർക്ക് തൊട്ട് താഴെയാണ് അയാളുടെ സ്ഥാനം നല്ല ശമ്പളമുള്ള ജോലിയാണ് ഇത്രയൊക്കെ അറിഞ്ഞപ്പോൾ ആ മാമയുടെ പയ്യൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ നിന്നില്ല അയാൾ വീട്ടിൽ തൻ്റെ അച്ഛൻ്റെ അടുത്ത് അറിയിച്ചു അപ്പം ആ കുഴപ്പമൊന്നുമില്ല കേട്ടോ അയാൾക്ക് ആ പറഞ്ഞ പോലത്തെ ജോലിയൊക്കെ ഉണ്ട് നല്ല ശമ്പളമൊക്കെ ഉണ്ട് മാനേജറിൻ്റെ തൊട്ട് താഴെയുള്ള സ്ഥാനം തന്നെയാണ് എല്ലാം ഓക്കെയാണ് അവരോട് പറഞ്ഞോളൂ പ്രൊസീഡ് ചെയ്യാൻ ധൈര്യമായിട്ട് എന്നാ ഈ മാമ അത് കമലയുടെ അച്ഛനമ്മമാരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഒക്കെ സന്തോഷമായി പിന്നെ അങ്ങോട്ട് ഭയങ്കര സ്പീഡിലായി കല്യാണത്തിന്റെ ഓരോ കാര്യങ്ങളും ഒരുക്കങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരുന്നത് കാരണം കഷ്ടിച്ച് രണ്ട് മാസേ ഉള്ളൂ കല്യാണത്തിന് അല്ലേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞങ്ങളുടെ വലിയശാല തെരുവിൻ്റെ അടുത്ത് വേറൊരു തെരുവുണ്ട് ആ തെരുവിൽ ഒരു വീട്ടിലൊരു മാമ ഇങ്ങനെ കുറേ പട്ടു സാരിയും ബാക്കി സാരികളുമൊക്കെ വീട് വീടായിട്ട് നടന്ന് വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ മാമയടു നിന്നാണ് ഈ കുട്ടി പല സാരികളുമൊക്കെ വാങ്ങിയത് ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നും തിരിച്ചു വരുന്ന സമയത്ത് ഈ തെരുവിൽ കൂടി നടന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ കമല ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് കണ്ടു അപ്പോൾ ഞാൻ എന്താ കമലാക്ക എവിടെ പോണെന്ന് ചോദിച്ചപ്പോൾ ആ അക്ക പറഞ്ഞു ഇങ്ങനെ ഈ സാരി ആ മാമയുടെ വീട്ടിൽ നിന്ന് സെലക്ട് ചെയ്യാൻ പോവാണ് ഗീത നീ ഒരു കാര്യം ചെയ്യും കൂടെ വായോ ഒന്ന് സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്താൽ നന്നായിരിക്കും നിൻ്റെ ആ ഒരു സെലക്ഷനൊക്കെ ഭയങ്കര നല്ലതല്ലേ നീ കൂടി വായോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും കൂടി ആ അക്കയുടെ കൂടെ പോയത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി കുറേ സാരികളൊക്കെ തിരഞ്ഞെടുത്തു സാരികൾ മാത്രമല്ല നൈറ്റീസ് അടിപ്പാവിടെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത് ഞങ്ങൾ രണ്ടാളും കൂടിയാണ് അതൊക്കെ പൊക്കിപ്പിച്ച് ഇവളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അതിനുശേഷം ഞാൻ വീട്ടിലേക്ക് പോരുകയും ഉണ്ടായി അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ അങ്ങനെ കല്യാണത്തിന്റെ ദിവസങ്ങൾ അടുത്തടുത്ത് വന്നു രണ്ട് മാസം കഴിഞ്ഞ് ഈ ബോസ് ലീവിൽ നിന്നും തിരിച്ചു വരും എന്നിട്ട് ഇയാൾക്ക് വരാം എന്ന് പറഞ്ഞെങ്കിലും കമലയുടെ അച്ഛനമ്മമാർക്കും ഈ പയ്യന്റെ അച്ഛൻ്റെ അച്ഛനമ്മമാർക്കും തന്നെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു അയ്യോ ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ബോസ് തന്റെ ലീവ് നീട്ടിവയ്ക്കോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ എന്താകും സ്ഥിതി എന്ന് എന്നാൽ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല കല്യാണത്തിന് ഒരു നാല് ദിവസം മുൻപ് ഈ ബോസ് തിരിച്ച് ജോലിയിലേക്ക് പ്രവേശിച്ചു അന്ന് തന്നെ ഈ പയ്യൻ അവിടെ നിന്നും ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ടേക്ക് വന്നു നോക്കണേ ഫ്ലൈറ്റിലൊക്കെയാണ് വരുന്നത് അന്നത്തെ കാലത്ത് ഈ ഫ്ലൈറ്റിലൊക്കെ ഇങ്ങനെ എന്ന് പറഞ്ഞത് ഒരുപാട് പൈസ ഉള്ള ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യമാണ് മിക്കവരും ട്രെയിനിലൊക്കെയാണ് വരുന്നത് ഇവിടെ എത്തി അന്ന് തന്നെ അവൻ്റെ അച്ഛനമ്മമാരും അവൻ്റെ ചേച്ചിയും എല്ലാം ഈ കമലിയുടെ വീട്ടിലേക്ക് അവനെ കൊണ്ടുവന്നു കമലയെ കാണണ്ടേ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ കാണുകയും ചെയ്തു അപ്പോൾ ഇപ്പോൾ അയ്യനും അവൻ്റെ അച്ഛനും അമ്മയും പെങ്ങളുമെല്ലാം ഗ്രാമത്തിലേക്ക് വന്നത് ഒരു കാറിലാണ് ഒരു ഫിയറ്റ് കാറിലാണ് കേട്ടോ അപ്പോൾ അന്നത്തെ കാലത്ത് ഇങ്ങനെ കാറിലൊക്കെ ഒരു വീട്ടിൽ വന്നിറങ്ങുക എന്ന് പറയുന്നത് വലിയൊരു സ്റ്റാറ്റസിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത് അപ്പോൾ ആ ഗ്രാമത്തിലുള്ള ഒരുവിധം എല്ലാ വീടുകളിലെ ആളുകളും ഇങ്ങനെ എത്തി നോക്കി കേട്ടോ ഹോ കൊള്ളാമല്ലോ കുറച്ച് വെയിറ്റ് ചെയ്താലും ഈ കമല ഭാഗ്യശാലി തന്നെയാണ് നല്ല പുളിങ്കൊമ്പിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മയും വാതിൽക്കൽ ചെന്ന് എത്തി നോക്കി എന്നിട്ട് എന്നോട് വിളിച്ച് പറഞ്ഞു ഗീതാഗീത വേഗം വാ വേഗം വാ കമലയുടെ പയ്യനെ കാണെങ്കിൽ വേഗം വാ ഞാനും ചെന്ന് എത്തി നോക്കിയപ്പോൾ ഓ കുഴപ്പമില്ല നല്ല ചുള്ളനായിട്ടുണ്ട് പയ്യൻ മോശമില്ലല്ലോ എന്ന് പറഞ്ഞ് എനിക്കും വലിയ സന്തോഷമായി അങ്ങനെ കല്യാണത്തിൻ്റെ തലേ ദിവസവുമായി ഞങ്ങൾ ബ്രാഹ്മണർക്ക് കല്യാണത്തിൻ്റെ തലേ ദിവസവും പരിപാടിയുണ്ട് കല്യാണത്തിൻ്റെ അന്നും പരിപാടിയുണ്ട് കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് ശരിക്കും ഈ നിശ്ചയദാർത്ഥം അതായത് എന്ന് പറയുന്ന ഒരു പരിപാടി ശരിക്കും പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് നടക്കുന്നത് അതിന് മുൻപ് എൻഗേജ്മെൻറ്റൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഈ കല്യാണത്തിൻ്റെ തലേദിവസം വൈകിട്ട് ഇങ്ങനൊരു ചടങ്ങെന്ന് പറയുന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ് അങ്ങനെ ആ നിശ്ചയദാർത്ഥം എല്ലാം കഴിഞ്ഞു കല്യാണ മണ്ഡപം അടുത്തു തന്നെ ആയിരുന്നതിനാൽ ഞങ്ങൾ ഗ്രാമവാസികൾ ഒരുപാട് ആൾക്കാർ പോയിരുന്നു കേട്ടോ ഞാനും എൻ്റെ അമ്മയും അനിയത്തിയും എല്ലാവരും പോയിരുന്നു അനിയൻ വീട്ടിൽ തന്നെ ഇരിക്കുവായിരുന്നു അവനെന്തോ സുഖമില്ലായിരുന്നു തോന്നു പക്ഷെ ഞാനും അമ്മയും അനിയത്തിയൊക്കെ പോയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് കമല നന്നായി അണിഞ്ഞൊരുങ്ങി വളരെ സുന്ദരിയായിട്ടിരിക്കുന്നു ഈ പയ്യനും കാണാൻ ബഹുജോർ രണ്ടുപേരുടെയും ജോഡി അതിഗംഭീരം വന്നവർ വന്നവർ അത് തന്നെയാണ് പറഞ്ഞത് ഇത്രയും നാൾ കമല വെയിറ്റ് ചെയ്തത് വളരെ നന്നായി നല്ലൊരു പയ്യനെ തന്നെ അവസാനം കിട്ടിയല്ലോ എന്ന് അപ്പോൾ തലേ ദിവസം ചടങ്ങെല്ലാം കഴിഞ്ഞു അടുത്ത ദിവസം രാവിലെ ഈ മുഹൂർത്തം എന്ന് പറയുന്നത് അന്ന് പതിനൊന്ന് പതിനൊന്നര ആ സമയത്തൊറ്റോ ആയിരുന്നു കേട്ടോ കൃത്യസമയം എനിക്ക് ഓർമ്മയില്ല എന്നാൽ ഏകദേശം ആ സമയത്തായിരുന്നു എന്നാൽ ചടങ്ങുകളൊക്കെ രാവിലെ ഒരു ഏഴര എട്ട് മണിയാകുമ്പോൾ തന്നെ തുടങ്ങും കുറേ ചടങ്ങുകളുണ്ട് അത് എൻ്റെ വിവാഹത്തിൻ്റെ ആ വീഡിയോ അത് ഞാൻ എപ്പോഴെങ്കിലും ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കുറേ ചടങ്ങുകളുണ്ട് ഞങ്ങളുടെ വിവാഹത്തിൽ ഒരു ഒരേഴ് മണിയായപ്പോൾ ഒരു ടെലഗ്രാം വന്നു ആർക്കാണ് വന്നത് ഞാൻ പറഞ്ഞില്ലേ ആ ഗ്രാമത്തിൽ ഒരു മാമയുടെ മകൻ മുംബൈയിൽ ജോലി ചെയ്യുന്നുണ്ട് അവനാണ് ഈ പയ്യനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചതെന്ന് ആ പയ്യനാണ് അവിടെ നിന്നും അവൻ്റെ അച്ഛന് ഒരു ടെലഗ്രാം അയച്ചിരിക്കുന്നത് ആ ടെലഗ്രാമിൽ ഒരൊറ്റ വാചകം മാത്രം എഴുതിയിട്ടുണ്ട് സ്റ്റോപ്പ് കമലാസ് മാരേജ് ഇമ്മീഡിയറ്റ്ലി എന്ന് പറഞ്ഞാൽ കമലയുടെ വിവാഹം ഇപ്പോൾ നിർത്തിവെക്കുക എന്നാണ് ഈ മാമയാണെങ്കിൽ ഈ ടെലഗ്രാമും കൈപിടിച്ച് അന്തളിച്ച് നിൽക്കുകയാണ് ഇതെന്തൊരു കഥ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞാലെങ്ങനെയാ എന്താ എന്റെ മോൻ ഉദ്ദേശിക്കുന്നത് എന്ന് അയാൾ ഓടി അടുത്തുള്ള എസ്ഇ ഡി ബൂത്തിൽ മകനെ വിളിക്കാൻ വേണ്ടി മകനെ വിളിച്ചിട്ട് വിളിച്ചിട്ട് കിട്ടുന്നേ ഇല്ല ഒരു പത്ത് അഞ്ച് മിനിറ്റ് ട്രൈ ചെയ്തിട്ടും ഈ മാമയ്ക്ക് മകനെ കിട്ടിയില്ല ഈ മാമയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ ധർമ്മസങ്കടത്തിൽ പെട്ടിരിക്കുകയാണ് ആൾക്ക് കമലയുടെ അച്ഛനോട് വിവരം പറയാൻ പറ്റുമോ ഇല്ല അപ്പോഴത്തേക്കും ഈ കാശയാത്ര എന്ന് പറഞ്ഞുള്ള ആ ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞു ഞങ്ങളുടെ കല്യാണത്തിന്റെ ഒരു പ്രധാന ചടങ്ങാണ് ഈ കാശയാത്ര ചടങ് എന്ന് പറയുന്നത് അതൊക്കെ തുടങ്ങി കഴിഞ്ഞു മാമ അയ്യോ എന്ന് തലയിൽ കൈവച്ച് നിന്നു കൂടുതലൊന്നും അറിയാണ്ട് എങ്ങനെയാണ് ആരോടെങ്കിലും എന്തെങ്കിലും പറയുക കല്യാണ മണ്ഡപത്തിലേക്കും അതിനടുത്തുള്ള എസ് സി ഡി ബൂത്തിലേക്കും മാറി മാറി ഓടിക്കൊണ്ടിരുന്നു ഈ മാമ മകനെ വിളിക്കാൻ ശ്രമിക്കാൻ പിന്നെ വീണ്ടും ഇങ്ങോട്ട് ഓടി വരിക പിന്നെ വീണ്ടും മകനെ വിളിക്കാൻ ശ്രമിക്കാൻ പോവുക മകനെ കിട്ടുന്നുമില്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ടെലഗ്രാം കൂടി വന്നു അപ്പം ഈ ടെലഗ്രാം ഒക്കെ കൊണ്ടുവരുന്ന ആൾക്കറിയാം ഈ മാമ ഈ കല്യാണ മണ്ഡപത്തിന് ചുറ്റുമാണ് ഉള്ളതെന്ന് കാരണം അവിടെ അടുത്തുള്ള ആളാണ് ടെലഗ്രാം കൊണ്ടുവരുന്ന ആൾ അപ്പോൾ അയാൾക്കറിയാം കല്യാണം നടക്കുന്ന കാരണം ഒരുവിധം എല്ലാവരും ഈ മണ്ഡപത്തിലായിരിക്കുമെന്ന് അതൊരു നീണ്ട ടെലഗ്രാം ഞാൻ പണ്ട് സാറിന് അയച്ച ടെലഗ്രാം ഞാൻ പറഞ്ഞില്ലേ മുംബൈ ഡയറീസിൽ അതുപോലെ കമലിയുടെ വിവാഹം എന്തായാലും നടക്കാൻ അനുവദിക്കരുത് ഞാൻ അച്ഛനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല ഞാനൊരു പത്ത് മിനിറ്റ് കൂടെ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം എന്നിട്ടും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും കുറച്ചുകൂടി നീണ്ട ടെലഗ്രാമിൽ കാര്യങ്ങളെല്ലാം എഴുതാം പക്ഷേ എന്തായാലും കമലിയുടെ വിവാഹം നടക്കാൻ അനുവദിക്കരുത് ഇത്രയുമായിരുന്നു ആ ടെലഗ്രാമിൻ്റെ ഉള്ളടക്കം അപ്പോഴേക്കും ഈ കാശിയാത്ര ചടങ്ങൊക്കെ കഴിഞ്ഞ് പയ്യനും പെണ്ണുമൊക്കെ ഇങ്ങനെ മാല അങ്ങോട്ടിങ്ങോട്ടൊക്കെ മാറ്റി ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് ഒരു ഇങ്ങനെ ഒരു ആടുന്നൊരു ചടങ്ങുണ്ട് അത് തുടങ്ങിയിരുന്നു ഈ മാമ അയ്യോ ആയിക്കട്ടോ എന്തായാലും ഈ മകൻ ഇത്രത്തോളം സീരിയസ് ആയിട്ട് രണ്ട് ടെലഗ്രാം ഒന്നിന് പുറകെ ഒന്നായി അയച്ചിരിക്കുന്ന സ്ഥിതിക്ക് സംഭവം എന്തായാലും ഗൗരവമുള്ളതായിരിക്കും എന്ന് തന്നെ അദ്ദേഹം വിശ്വസിച്ചു അദ്ദേഹം എന്ത് ചെയ്തു നേരെ കമലിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു കൃഷ്ണ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ ഈ കമലിയുടെ അച്ഛൻ്റെ പേര് കൃഷ്ണൻ എന്നാണ് കേട്ടോ അപ്പോൾ ഈ അച്ഛൻ വിചാരിച്ചു ശരി കല്യാണത്തോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം പറയാനായിരിക്കും എന്ന് പറഞ്ഞു ശരി ശരി വാ വാ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് മാറി നിന്നു അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു കൃഷ്ണ ഞാനൊരു കാര്യം പറയാം നീ ദയവായിട്ട് അത് സമാധാനത്തോടെ കേൾക്കണം എൻ്റെ മകൻ്റെ രണ്ട് ടെലിഗ്രാംസ് എനിക്കിപ്പോൾ കിട്ടി ഞാനിപ്പോൾ അവനുമായി സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഫോൺ കിട്ടുന്നില്ല അവൻ പറയുന്നത് അവനും എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് അപ്പോൾ അവൻ പറയുന്നത് ഈ കല്യാണം എന്തായാലും നടക്കാൻ പാടില്ല ഇതെന്തായാലും നിർത്തിവെക്കണം നിങ്ങളോട് ഇത് പറയാതിരിക്കാനും വയ്യ പറയാനും വയ്യ എന്ന സ്ഥിതിയിലാണ് ഞാൻ പക്ഷേ അവൻ ഇത്രത്തോളം കടുപ്പിച്ച് രണ്ട് ടെലഗ്രാം അയച്ച സ്ഥിതിക്ക് നിങ്ങളോട് പറയാതിരുന്ന് പിന്നീട് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എന്നോട് ചോദിക്കില്ലേ എന്തുകൊണ്ടാണ് അറിഞ്ഞിട്ട് എന്നോട് പറയാത്തതെന്ന് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ വളരെയധികം വിഷമമുണ്ട് കമലയുടെ അച്ഛൻ ആ കൃഷ്ണൻ മാമ അയ്യോ അയ്യോന്ന് എന്താണ് നീ പറയുന്നത് കല്യാണം നിർത്തുകയെ കാശിയാത്രയും കഴിഞ്ഞു പയ്യനും പെണ്ണും മാല മാറ്റി കഴിഞ്ഞു ഊഞ്ഞാലാട്ടവും കഴിഞ്ഞു ഇനിയിപ്പോൾ അത് അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ബാക്കി ചടങ്ങുകളൊക്കെ ആയിക്കഴിഞ്ഞാൽ അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിനുള്ളിൽ താലി കെട്ടാനുള്ള സമയമായി എന്താ നീ പറയുന്നത് ഈ മാമയ്ക്ക് കൊടുക്കാൻ ഒരു മറുപടി ഇല്ലായിരുന്നു അയാൾ പറഞ്ഞു ഞാൻ ഒന്നും കൂടി ആ ബൂത്ത് ചെന്ന് വിളിച്ച് നോക്കട്ടെ മകനെ കിട്ടുമോ എന്ന് നോക്കട്ടെ എന്താ കാര്യമെന്ന് അറിയണമല്ലോ എന്തായാലും നീ എന്തെങ്കിലും കാരണം പറഞ്ഞ് കുറച്ചെങ്കിലൊന്ന് നീട്ടി വെക്കാൻ നോക്ക് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് ഒരു അഞ്ച് മിനിറ്റ് നേരത്തേക്കുള്ളതല്ലോ ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ സമയമുണ്ടല്ലോ ആ മുഹൂർത്തത്തിൻ്റെ ആ ഒരു സമയം അവർ തന്നിരിക്കുന്നത് അപ്പം നീ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ കുറച്ച് നീട്ടിവെക്കാൻ നോക്ക് അവൻ്റെ അടുത്ത് സംസാരിച്ച ശേഷം വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ആരും അറിയുക തന്നെ വേണ്ട ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് നടന്നു എന്നുള്ളത് നമുക്ക് കല്യാണം നടത്താം നിനക്ക് വിഷമം ഉണ്ടെന്ന് അറിയാം പക്ഷെ പ്ലീസ് ഞാൻ പറയുന്ന പോലെ കേൾക്കും എന്ന് പറഞ്ഞിട്ട് ഇയാൾ അടുത്തുള്ള ബൂത്തിലേക്ക് വീണ്ടും പോയി മകനെ വിളിക്കാൻ അപ്പോൾ മകനെ വിളിച്ചപ്പോൾ ഭാഗ്യത്തിന് കണക്ഷൻ കിട്ടി മകൻ ആ മാമയോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്കൊന്നും വരാത്തത് ഭാഗ്യമായി എന്നാണ് ഞങ്ങളെല്ലാവരും പിന്നീട് പറഞ്ഞത് എന്താണ് ആ മകൻ തൻ്റെ അച്ഛനോട് പറഞ്ഞത് എന്ത് കാരണം കൊണ്ടാണ് കമിഴുടെ വിവാഹം എന്തായാലും ആ പയ്യനുമായിട്ട് നടത്തരുത് അത് നിർത്തുക തന്നെ വേണം എന്ന് ഷടിച്ചു പറഞ്ഞത് ആ പയ്യൻ അത് നമുക്ക് ഈ കഥയുടെ അടുത്ത ലക്കത്തിൽ കാണാം അതിനായി കാത്തിരിക്കുക ബൈ ടേക്ക് കെയർ